മദ്യപിച്ചിട്ട് പള്ളിയിൽ വരുന്നെന്ന് മാത്രമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് വിശുദ്ധ മദ്ബഹിയിൽ പോലും കയറുന്നെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ അടുത്ത സമയങ്ങളിൽ കേൾക്കുന്നത് മദ്യപാനവും ലഹരി ഉപയോഗവും മറ്റേത് രോഗത്തെയും പോലെ ഒരു പ്രധാന രോഗം തന്നെയാണ് അത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ് പള്ളികളിൽ മദ്യപിച്ചിട്ട് വന്ന ബഹളം ഉണ്ടാക്കുന്നത് കൂടുതലായും പള്ളി പൊതുയോഗങ്ങളിലും പെരുന്നാളുകൾക്കുമാണ് പൊതുയോഗങ്ങളിൽ രണ്ട് പെഗ് അടിച്ചിട്ട് വന്നാലേ സംസാരിക്കാനും ബഹളം ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ള തിരിച്ചറിവിലാണ് മദ്യപിച്ചിട്ട് വരുന്നത് മദ്യപിച്ചിട്ട് വന്നാൽ എന്തും വിളിച്ചു പറയാമല്ലോ ആരെയും കയ്യേറ്റം വരെ ചെയ്യാമല്ലോ ഒരു പള്ളിയിൽ പൊതുയോഗത്തിൽ മദ്യപിച്ചിട്ട് വന്നയാൾ കണക്കിന്റെ തർക്കത്തിൽ അടിക്കാൻ കസേര പൊക്കിയതും വികാരി ഇടപെട്ട് കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിച്ചതും ഇൻസിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമുണ്ട് ആ പള്ളിയുടെ താഴെയുള്ള മദ്യശാലയിൽ നിന്നാണ് സംഘം ചേർന്ന് മദ്യപിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കിയത് മറ്റൊരു പള്ളിയിൽ മദ്യപിച്ചു വന്നയാൾ പൊതുയോഗത്തിൽ മറ്റൊരു ഇടവക അംഗത്തിന്റെ ഉടുമുണ്ട് അഴിച്ചെടുത്ത സംഭവമുണ്ട് ഇങ്ങനെയുള്ളവരെ പള്ളികളിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് പള്ളിയിലെ സമാധാന അന്തരീക്ഷത്തിന് നല്ലതാണ് അങ്ങനെയുള്ളവരെ പള്ളി ഭരണ സമിതിയിലോ സംഘാടക സമിതിയിലോ ഉൾപ്പെടുത്തരുത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്കതൊരു പ്രചോദനമാകും എന്ന് വിചാരിച്ച് പൂർണ്ണമായി പള്ളിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയല്ല വേണ്ടത് മദ്യപാനികളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് മറ്റു മാരക രോഗങ്ങൾ ഉള്ളവരെ ചികിത്സിക്കാതെ അവഗണിക്കുന്നതിന് തുല്യമാണ് മദ്യപാനികളെ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കുന്നതും ശാസ്ത്രീയപരമായി ശരിയല്ല എന്നാൽ സർക്കാർ ഉദ്യോഗം അടക്കമുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ ശിക്ഷണം നടപടി നടത്തുന്നത് സർവ്വസാധാരണമാണ് ഇത് തൊഴിലിടങ്ങളിൽ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് ഒരു ശിക്ഷണ നടപടി എന്ന നിലയിലാണെങ്കിലും ശിക്ഷ വിധിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് വേണ്ട ചികിത്സയെപ്പറ്റി ചിന്തിക്കാറില്ലെന്നുള്ളത് ദുഃഖകരമാണ് രോഗികൾക്ക് ആവശ്യമുള്ള ചികിത്സ നൽകുന്നതുപോലെ കടുത്ത മദ്യപാനികൾക്ക് വേണ്ട ചികിത്സ നൽകി അവരെ കൂടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് സഭയുടെ അഥവാ ഇടവകയുടെ ഭരണതലങ്ങളിൽ ഇരിക്കുന്നവർ അമിത മദ്യപാനിയാണെങ്കിൽ അവർക്ക് വേണ്ട തുടർ ചികിത്സ നൽകുന്നതിനും ഇടവക ശ്രദ്ധിക്കണം മലങ്കര സഭയ്ക്ക് അതിനുവേണ്ട സംവിധാനങ്ങൾ ഇന്നുണ്ട് വളരെയധികം വിജയകരമായും നിശബ്ദമായും പ്രവർത്തിക്കുന്ന ഹ്യൂമൻ എംപവർ ഡിപ്പാർട്ട്മെന്റ് കോട്ടയം ദേവലോകത്ത് പി എ ഫിലിപ്പച്ചന്റെ നേതൃത്വത്തിൽ ശക്തമായി മുന്നോട്ടു പോകുന്നുണ്ട് എല്ലാ ഭദ്രാസനങ്ങളിലും കമ്മിറ്റികളുണ്ട് ഡ്രഗ്സിറ്റ് വിഭാസന തുടങ്ങിയ സംവിധാനങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ വിഭാഗങ്ങളാണ് വിവിധ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ആത്മഹത്യാ പ്രേരണയുള്ളവർ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബാംഗങ്ങൾ നേരിടുന്ന മാനസിക പ്രയാസങ്ങൾ എന്നിവയിലാണ് വിഭാസനയ്ക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അവർക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകുന്നതിൽ വിഭാസന വിജയകരമായ പാതയിലാണ് ഇതുവരെ ഏകദേശം 600-ൽ ആളുകൾക്ക് വേണ്ട മാനസിക പിന്തുണ നൽകാൻ വിഭാസനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ സംസാരിച്ചാലും ക്രൈസ്തവ അടിസ്ഥാനത്തിൽ സംസാരിച്ചാലും മദ്യപാനിയായ ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല അവരെ അവഗണിക്കരുത് അവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട ചികിത്സയും മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളുമാണ് വേണ്ടത് മദ്യപിക്കുന്നവർ മദ്ബഹയിൽ കയറുന്നതും പള്ളി ഭരണത്തിൽ ഇരിക്കുന്നതും തെറ്റു തന്നെയാണ് മദ്ബഹ വിശുദ്ധ സ്ഥലമാണ് അവിടെ തോന്നിവാസം നടക്കുന്നവർ കയറാൻ പാടില്ല അത് വൈദികർ തന്നെ വിലക്കേണ്ടതാണ് അവർ അതിന് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അത് മഹാപാപമാണ് മദ്യപിക്കുന്നവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തരുത് പക്ഷേ മദ്ബഹയിലൊന്നും കയറ്റാൻ പാടില്ല മദ്ബഹയിലെ ശുശ്രൂഷകർ സ്ഥിരം മദ്യപാനി ആകുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മദ്ബഹയെ പറ്റിയുള്ള പ്രാഥമിക ബോധ്യം ഇല്ലെന്നുള്ളതാണ് സത്യം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാനെ പറ്റി പറയുന്നത് അവൻ വീഞ്ഞും മദ്യവും കുടിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ മദ്ബഹയിൽ കയറുന്നവരും പള്ളി ഭരണത്തിൽ ഇരിക്കുന്നവരും മാത്രമല്ല പരിശുദ്ധ മൂറോൻ അഭിഷേകം ചെയ്ത ഏതൊരാളും ഇതൊന്നും ചെയ്യാൻ പാടുള്ളതല്ലെന്നേ ചൂണ്ടിക്കാണിക്കാനാവുള്ളൂ.